Nothing Diaries in the Pudir video, Everkum Swagadam. In the video, we will discuss LBS in Adite, special allotment and spot allotment, Kuchla, and Chalakarigana, E video, Avsana Varakan, and Pertems Rodiga. Namakarian Karina Varshat and Abashi, E Varsham, our Pertage vacancy listicle on the Itatilla, Karina Varsham Anangil, either college lake, either seatical on a old wheel veriga, either category or a seatical old wheel veriga, and then some of the chitla Vishamaitula, detailed list. LBS in website could have published it. That's why we have to publish it. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലൈൻഡ്ലി നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുക എന്നുള്ള മാത്രമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു, NOC ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന കോളേജുകളെക്കാളും കുറച്ചും കൂടെ നിലവാരം കൂടിയ കോളേജുകൾ മാത്രം നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർക്കും ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ ആദ്യമേ എങ്ങനെയാണോ നൽകിയത് ആ ഒരു രീതിയിൽ തന്നെ ഏറ്റവും നല്ല നിലവാരത്തിലുള്ള കോളേജുകൾ ഏറ്റവും ആദ്യം കൊടുത്ത് ആ ഒരു ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നിങ്ങൾ അഡ്മിഷൻസിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവാരമില്ലാത്ത കോളേജുകൾ ഏറ്റവും ആദ്യം നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. ഒരു പക്ഷേയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് നല്ല കോളേജുകൾ മാത്രം ഏറ്റവും ആദ്യമായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഫെബ്രുവരി മാസം 19-ാം തീയതി വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സമയം നൽകുക. അപ്പോൾ നിങ്ങളത് ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ സ്പോട്ട് അല്ല സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 21-ാം തീയതി തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ എവിടെയാണ് നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്നുള്ളത്. അഥവാ നിങ്ങൾക്ക് ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതിനുശേഷം വീണ്ടും നമ്മൾ LBS വഴി മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ സെയിം കോളേജിൽ തന്നെ LBS സീറ്റിലേക്ക് മാറുന്ന സമയത്തും നമ്മൾ 25,000 രൂപ നമ്മൾ LBSൽ അടയ്ക്കണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ മാനേജ്മെൻറ്റ് അസോസിയേഷനിലേക്ക് അടച്ചിരിക്കുന്ന ഫീസുകളൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് റീഫണ്ടിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിരവധി കുട്ടികളാണ് ചോദിക്കുന്നത് NOC എല്ലാവർക്കും ആവശ്യമാണോ എന്നുള്ളത്. മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളും NOC കരസ്ഥമാക്കി വെക്കുന്നത് ഉചിതമാണ്. കാരണം നിങ്ങൾ ജോയിൻ ചെയ് ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്നും അവരുടെ പെർമിഷനോടുകൂടി മാത്രം നിങ്ങൾ LBSൻ്റെ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്ക് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഫീസും സർട്ടിഫിക്കറ്റ്സും എല്ലാം ആ ഒരു കോളേജിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് റിലീവ് ചെയ്യും എന്നുള്ള ഉറപ്പ് കിട്ടി ഒരു ഗ്യാരണ്ടി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിരവധി കുട്ടികളെ ചോദിക്കും അത്രത്തോളം സീറ്റുകൾ ഒഴിവ് വരും എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ലിസ്റ്റ് അവരെ പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ എങ്കിലും നമുക്ക് ബാക്കിയുള്ള അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഏകദേശം ഒരു 300 സീറ്റുകളെങ്കിലും നഴ്സിംഗ് വിഭാഗത്തിൽ തന്നെ ഒഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നിരവധി കോഴ്സുകൾ ഇനിയും ആഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കോളേജുകൾ പുതുതായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കാലക്രമേണ വരുന്ന ഘട്ടങ്ങളിലേക്കായിരിക്കും അത് നീണ്ടുപോവുക. ഇതുവരെയും അതിൻ്റെ LBSൻ്റെ ലിസ്റ്റുകളോ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റുകളോ ഒന്നും നമുക്ക് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്കൊക്കെ ഒരു പക്ഷേയെങ്കിൽ അത് നീണ്ടുപോയേക്കാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി പോകുമ്പോൾ ലിസ്റ്റുകൾ തയ്യാറാക്കി മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മാനേജ്മെൻറ്റ് സീറ്റുകളിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അലോട്ട്മെൻറ്റ് 6-ാമത്തെ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. 98.5% മാർക്കുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ലിസ്റ്റിൽ കയറിപ്പെടാനായിട്ട് സാധിച്ചിരിക്കുക. അതുപോലെ തന്നെ PNC MAKലും നിരവധി കോളേജുകളിലൊക്കെ അങ്ങോളം ഇങ്ങോളമൊക്കെ സീറ്റുകൾ കുറച്ച് സീറ്റുകളെങ്കിലും ഒഴിവുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരും അടുത്ത ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ വെബ്സൈറ്റിൽ കൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, വരുന്ന ദിവസങ്ങൾ ഒരു പക്ഷേയെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ വെബ്സൈറ്റിൽ കൂടെ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.